നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജൂതരാഷ്ട്രത്തെ കത്തിക്കുമെന്ന് വെല്ലുവിളിച്ച ഹിസ്ബുള്ള നേതാവിന്റെ തലയെടുത്ത ഇസ്രായേൽ. തെക്കൻ ലെബനനിൽ ബുധനാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ലെബനൻ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയിലെ ഒരു മുതിർന്ന കമാൻഡറെ വധിച്ചതെന്ന് IDF സ്ഥിരീകരിച്ചു. ഒരു മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ട രണ്ടാമത്തെ ഹിസ്ബുള്ള നേതാവാണ് ഇത്. ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള സംഘർഷം ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകുകയാണെങ്കിൽ അത് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് കാരണമായേക്കാം എന്ന ഭീതിയിൽ സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ ആഗോള നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് തെക്കൻ തീരനഗരമായ ടൈറിന് സമീപം ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇതോടുകൂടി വെടിനിർത്തൽ സാധ്യത മങ്ങിയിരിക്കുകയാണ്. മുഹമ്മദ് നാമെ നാസറാണ് കൊല്ലപ്പെട്ട കമാൻഡറെന്ന് ഹിസ്ബുള്ളയും പ്രതികരിച്ചിട്ടുണ്ട്. ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനാണ് നാസർ. അദ്ദേഹത്തിന്റെ പേര് അബു നാമെ എന്നായിരുന്നു. തെക്കൻ ലെബനിലെ 3 പ്രാദേശിക ഡിവിഷനുകളിൽ ഒരു യൂണിറ്റിന്റെ തലവനാണ് മുഹമ്മദ് നാമെ നാസർ എന്ന അബു നാമെ. June 11 വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ തലവൻ തലേബ് സമി അബ്ദുള്ള കൊല്ലപ്പെട്ടിരുന്നു. ഏറ്റുമുട്ടൽ ആരംഭിച്ചതു മുതൽ മുൻനിരയിൽ താൻ നിർണായക പങ്ക് വഹിച്ചതായി ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല പറഞ്ഞു. തെക്കൻ ലെബനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഹിസ്ബുള്ള നേതാക്കളായിരുന്നു അബ്ദുള്ളയും നാസറും. തെക്കു പടിഞ്ഞാറൻ ലെബനനിൽ നിന്നാണ് നാസർ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഒക്ടോബറിൽ തെക്കൻ ഇസ്രായേലിൽ ഹമാസ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നു. ഗാസ മുനമ്പിൽ ഹമാസുമായി ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിച്ചാൽ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞു. ഇതേസമയം യുദ്ധമുണ്ടായാൽ ഗസയിലേതിനേക്കാൾ ശക്തമായ ആക്രമണം ലെബനനിലും ആവർത്തിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹിസ്ബുള്ള ഹമാസിനേക്കാൾ വളരെ ശക്തമാണ്. കൂടാതെ ഇസ്രായേലിൽ എവിടെയും ആക്രമിക്കാൻ ശേഷിയുള്ള റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും ഒരു വലിയ ആയുധ ശേഖരവും ഹിസ്ബുള്ള തീവ്രവാദികളുടെ പക്കലുണ്ട്. ഒക്ടോബർ മുതൽ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 450 പേർ കൊല്ലപ്പെട്ടു. അവരിൽ ഭൂരിഭാഗവും ഹിസ്ബുള്ള പോരാളികളാണ്. ലെബനൻ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയെ നേരിടാൻ വടക്കൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കുമെന്ന് നെതന്യാഹു വ്യക്തമാക്കിയതായാണ് റിപ്പോർട്ടുകൾ. ഗാസയിൽ ഇനി കുറച്ചു സൈനികരെ മാത്രമേ ആവശ്യമുള്ളൂവെന്നും ഹിസ്ബുള്ളയെ നേരിടാൻ സൈന്യത്തെ അയക്കുമെന്നുമാണ് റിപ്പോർട്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.